ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ വാൾ ഡെക്കർ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോപ്പേജ് ആർട്ടാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നെയായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മരം കൊണ്ടുള്ള ഒരു ചട്ടകമാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചട്ടകത്തിലുള്ള ഈ ഹോൾസ് ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഹോൾസൊന്നും ഇല്ലാത്ത ചട്ടകമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഹോൾസ് കവർ ചെയ്യാനായിട്ട് മോൾഡിഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. മോൾഡിഡ് ക്ലേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒട്ടുമിക്ക പേർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ രണ്ട് പാക്കറ്റൊന്നും ഒരേ സൈസിലുള്ള ക്ലേ എടുക്കാം. അതിനുശേഷം ഈ രണ്ട് പീസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഹാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ കുറച്ച് പൗഡർ, ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ടാൽക്കം പൗഡർ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് കവറിന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഹോൾസിനകത്തോട്ടേക്ക് കയറ്റി വെച്ച് ഈ രീതിയിൽ ആ ഹോൾസ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ ഫെവിക്കോളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ അടർന്ന് വരികയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ കാണിക്കുന്ന രീതിയിൽ ആ ക്ലേ യൂസ് ചെയ്ത് ഹോൾസ് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഈ ചട്ടകത്തിൻ്റെ ഹോൾസ് ഫില്ല് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് ഡെക്കോപ്പേജ് ചെയ്യാം. ഞാനിവിടെ ഏതായാലും ക്ലേ യൂസ് ചെയ്ത് ഹോൾസ് എല്ലാം ഫില്ല് ചെയ്ത് ആ ക്ലേ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഡെക്കോപ്പേജ് ചെയ്യാൻ പോകുന്നത്. ഇതേ രീതിയിൽ എല്ലാ ഹോൾസും നമുക്ക് ആ ക്ലേ യൂസ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫില്ല് ചെയ്ത ക്ലേ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്മൂത്ത് സർഫസ് ആക്കി കിട്ടാനായിട്ടാണ് ഇങ്ങനെ സാൻഡ് ചെയ്യുന്നത്. രണ്ട് സൈഡും സാൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടകൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം ഇനി ഒരു കോട്ട്, അങ്ങനെ രണ്ട് കോട്ട് പെയിൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ചട്ടകത്തിൻ്റെ എല്ലാ വശവും, ഫ്രണ്ടും ബാക്കും സൈഡും എല്ലായിടത്തും വൈറ്റ് കളർ യൂസ് ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡെക്കോപ്പേജ് ചെയ്യാനുള്ള ടിഷ്യൂസ് സെലക്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഞാനിവിടെ മൂന്ന് ചട്ടകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നിലും നമുക്കിനി ഡെക്കോപ്പേജ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനുള്ള ടിഷ്യൂസ് സെലക്ട് ചെയ്യാം. ടിഷ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ഡിസൈൻസ് ഉള്ള ടിഷ്യൂസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മാത്രമേ നമുക്ക് ആ ചട്ടകത്തിൻ്റെ റൗണ്ടായിട്ടുള്ള വശത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ടിഷ്യൂ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ കുറച്ച് ചെറിയ പ്രിൻസുള്ള ടിഷ്യൂസാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ ടിഷ്യൂസിലെല്ലാം തന്നെ ചെറിയ ചെറിയ ഡിസൈൻസ് ആയതുകൊണ്ട് നമുക്കിത് ഏത് വേണമെങ്കിലും ഈ ചട്ടകത്തിലോട്ട് ഡെക്കോപ്പേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം വേണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഈ റോസ് ഫ്ലവറിൻ്റെ ടിഷ്യൂ ഒരു ചട്ടകത്തിലേക്കായിട്ട് എടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോൺ അപ്പിറ്റൈറ്റ് എന്ന് എഴുതിയ ആ ഒരു വശം ഉണ്ടല്ലോ, അത് നമുക്ക് ചട്ടകത്തിൻ്റെ സൈഡിലോട്ടും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ബട്ടർഫ്ലൈ ടിഷ്യൂസ് ആണെങ്കിൽ ഇതിലെ ബട്ടർഫ്ലൈസ് ഓരോന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചട്ടകത്തിൻ്റെ നീളമുള്ള വശത്ത് ഡെക്കോപ്പേജ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ചട്ടകത്തിൽ നമുക്ക്
ഈ ഒരു ഫ്ലവേഴ്സിന്റെ ടിഷ്യൂ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ടിഷ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈൻസ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ വെറ്റ് ബ്രഷ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് റൗണ്ട് ബ്രഷിൽ വെള്ളമാക്കിയതിന് ശേഷം ഈ രീതിയിൽ ആവശ്യമുള്ള ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കൈകൊണ്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചട്ടകത്തിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ടിഷ്യൂസ് 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കി രണ്ട് ചട്ടകത്തിന് കൂടെ ആവശ്യമുള്ള ടിഷ്യൂസ് കട്ട് ചെയ്തെടുക്കണം. നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് വെറ്റ് ബ്രഷ് കൊണ്ട് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ടിഷ്യൂസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡെക്കോപ്പേജ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലേഡിൻ്റെ മോഡ്പോഡ്ജ് ആണ്. മോഡ്പോഡ്ജ് ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് വളരെ കുറച്ച് മോഡ്പോഡ്ജ് മാത്രം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോഡ്പോഡ്ജ് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ കീറിപ്പോവും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ആദ്യം അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ മോഡ്പോഡ്ജിന് പകരമായിട്ട് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും പെർഫെക്ഷൻ കുറച്ചൊന്ന് കുറവായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ഡെക്കോപ്പേജ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ മോഡ്പോഡ്ജ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോഡ്പോഡ്ജ് തന്നെ പല ബ്രാൻഡുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഈ പ്ലേഡ് എന്ന് പറയുന്ന ബ്രാൻഡ് വളരെ നല്ലതാണ്. ഒട്ടും ചുളിവുകൾ വീഴാത്ത രീതിയിൽ ഡെക്കോപ്പേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അതിന് പുറത്ത് വെച്ച് നന്നായിട്ട് വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ചുളിവുകൾ വീഴാതെ നല്ല രീതിയിൽ നമുക്ക് ആ ടിഷ്യൂ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ ബാക്കി രണ്ട് പീസ് കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ 3 ചട്ടകത്തിലും ഡെക്കോപ്പേജ് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മുകളിലത്തെ ഹോളിൽ നമ്മളൊരു ബ്രഷ് കുറച്ചൊന്ന് നനച്ചിട്ട് അതിനകത്തോടെ ഇട്ട് ആ ടിഷ്യൂ ഒന്ന് കീറിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഹോള് കറക്റ്റായിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് 3 ചട്ടകത്തിലും ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഹോൾസ് കൂടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാനായിട്ട് മാറ്റിവെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഈ മോഡ്പോഡ്ജ് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ ഒട്ടിച്ചത് ഡ്രൈ ആയി. ഇനി നമുക്കിതിലോട്ട് ഒരു ടോപ്പ് കോട്ട് മോഡ്പോഡ്ജ് കൂടെ അപ്ലൈ ചെയ്തെടുക്കണം. അത് കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ടോപ്പ് കോട്ട് മോഡ് പോഡ്ജും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി. ഈ ഒരു ചട്ടകത്തിൽ കുറച്ച് സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രീഡം എന്നുള്ള ആ ഒരു വേർഡാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സിസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം ആ ട്രാൻസ്ഫർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ട്രാൻസ്ഫർ ഷീറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ട്രാൻസ്പെറൻറ് ഷീറ്റുണ്ട്. ആ ഒരു ലെയർ നമ്മൾ അടർത്തി കളയണം. അതിനുശേഷം ഡിസൈനിനെ നമുക്ക് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. 15 സെക്കൻഡ്സ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കറക്റ്റ് 15 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്കതിനെടുത്ത് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടേക്ക് വെച്ചു കൊടുക്കാം. ഈ രീതിയിൽ ആ ഡിസൈൻ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കത് ഒന്നുകൂടെ അമർത്തി കൊടുക്കണം. ഇനി പതുക്കെ ഒരു വശത്ത് നിന്നും മുകളിലുള്ള ഷീറ്റ് വലിച്ചെടുക്കാം. ഈ രീതിയിൽ പതുക്കെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ മാത്രം അവിടെ പതിഞ്ഞു കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ചട്ടകത്തിനും ഒരു മാച്ച് ചെയ്യുന്ന കളർ അക്രൈലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ചോക്ക് പെയിൻറ്റോ ഏതെങ്കിലും യൂസ് ചെയ്ത് സൈഡ്സ് എല്ലാം ഒന്ന് ഡാബ് ചെയ്തെടുക്കാം. സെയിം കളർ യൂസ് ചെയ്ത് ഞാൻ പുറകുവശത്ത് കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പുറകിൽ പെയിൻറ്റ് കൊടുത്താൽ മതി. ഞാനിവിടെ സൈഡ്സും അതുപോലെ തന്നെ ബാക്ക് സൈഡും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്തെടുത്തു. കംപ്ലീറ്റ് ചട്ടകത്തിലെ എല്ലാ വശത്തും, സൈഡിലും പുറകിലും ഫ്രണ്ടിലും എല്ലാം വാർണിഷ് അപ്ലൈ ചെയ്തു. വാർണിഷിനായിട്ട് യൂസ് ചെയ്തത് ഏഷ്യൻ പെയിൻസിൻ്റെ അക്കുഡോർ വാർണിഷ് ഗ്ലോസ് ഫിനിഷ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആണിയിൽ തൂക്കിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ചുമരിലേക്ക് ഒട്ടിച്ചു വയ്ക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.